ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ ഈ മൂന്ന് മക്കളെ ഉത്സവ പറമ്പിൽ കൊണ്ടാടാൻ. അച്ചറബ് എന്റെ മൂന്ന് മക്കളെ എനിക്ക് തന്നു. ആ മൂന്ന് മക്കൾക്കും എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ മൂന്ന് മക്കൾക്ക് അസുഖങ്ങളും കാര്യങ്ങളും. പാലുകുടി മാറാത്ത പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ മുറുക്ക് കച്ചവടം ചെയ്തിരുന്ന താഹിറയുടെ അവസ്ഥ സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കാണുകയും നിരവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. താഹിറയുടെയും മക്കളുടെയും അവസ്ഥയറിഞ്ഞ് നിരവധി പേര് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. എങ്കിലും താഹിറയ്ക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ലായിരുന്നു. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുമൺ ഇടത്തറ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന താഹിറയുടെ ജീവിതം ഒരു ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂ. നമ്മുടെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ തിരക്കി വന്നു മുറുക്ക് വാങ്ങാനൊക്കെ ആയിട്ട്? ഇഷ്ടംപോലെ പേര് വന്നു. വീഡിയോ കണ്ടിട്ട്? വീഡിയോ കണ്ടിട്ട്. ഇനിയിപ്പോ ഫെബ്രുവരി 9-ാം തീയതി എന്റെ കൊച്ചിന്റെ മൂത്ത മോന്റെ ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞ് മോളെ 10-ാം തീയതി കൊണ്ട് ചെല്ലണം. എല്ലാ മാസവും 30-ാം തീയതി RCC കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് എല്ലാ മാസവും 15-ാം തീയതിയോറും SAT കൊണ്ടുപോകണം. പതിമൂന്ന് വർഷം കൊണ്ട് ഞാൻ എന്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പോഴത്തൊട്ടേ ഇതുപോലെ കൊണ്ട് പോവുകയെടുക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇന്നുവരെ നമ്മളിങ്ങനെ കഷ്ടപ്പാടിൽ തന്നെ ജീവിക്കുന്നത്. നമുക്ക് ഇതുവരെയും ഒരു വീട് കിട്ടിയിട്ടില്ല. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെയാണ് നമ്മൾ കിടക്കുന്നത്. 3 മാസം പെൻഡിങ് ആയിപ്പോ. ഇനി അവരെ ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കൊടുത്തേ പറ്റൂ. എന്റെ മോനാണ് എന്റെ കൂടെ സഹായിക്കാനും എടുക്കാനും എല്ലാത്തിനും ഉള്ളത്. എന്റെ ഭർത്താവിന് വയ്യാത്തതാണ്. കൈയുടെ തോള് വയ്യാത്തതാണ്. വേറെ ആരുമില്ല സഹായിക്കാനും എടുക്കാൻ ആരുമില്ല. ഞാനും എന്റെ മൂത്ത മോനും കൂടെ ഇതെല്ലാം സഹായിച്ച് വെക്കുന്നത് എടുക്കുന്നത്. ഈ 5 മാസം കൊണ്ട് ഫീസ് പോലും കൊടുത്തില്ല. എപ്പോഴും ചെല്ലുമ്പോഴും ടീച്ചർ പറയും ഫീസ് കൊടുക്കുന്നു. അതിന് ഇപ്പം പൈസ കൊടുക്കാത്തോണ്ട് ഇപ്പൊ നടന്നാണ് എന്റെ കൊച്ചുങ്ങൾ പോയിട്ട് വരുന്നത്. 1 മാസം പൈസയും പിന്നെ ട്യൂഷൻ ഫീസും എല്ലാം കൂടെ 1100 രൂപ കൊടുക്കണം. ഞാൻ ഇത്രയും ഈ വീഡിയോസിൽ വന്നത് തന്നെ എന്റെ കുഞ്ഞുങ്ങളെ കാര്യം കൊണ്ടാണ് വന്നത്. എന്റെ ഇക്കാരെ തോളിന് സുഖമില്ല. എനിക്കും എന്റെ മക്കൾക്കും ഒരു കയറി കിടക്കണമെന്ന് ആവശ്യം. എന്റെ 3 മക്കൾക്കും അസുഖങ്ങളാണ്. ഒരു മോക്ക് മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞതാണ്. 2-ാമത് 3 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ സ്കാൻ ചെയ്തപ്പോൾ വെളിയിൽ 14.85 cm ആഴത്തിലുള്ള മുഴയുണ്ടായിരുന്നു. അത് RCCയിലായിരുന്നു ചികിത്സകള്. അതുപോലെ എന്റെ കൊണ്ട് ശേഷിയില്ലാതെ കടവും കടം മറച്ചു വരികയാണ് ചെയ്തത്. എന്റെ ജോലി തൊഴിലെല്ലാം മുറുക്ക് കച്ചവടമാണ്. ആ മുറുക്ക് കച്ചവടത്തിന് രാവിലെ നമ്മൾ 7 മണിക്ക് പോയാലും വെളുപ്പാങ്കാലം 3 മണിയാവും തിരിച്ചെത്തുമ്പോൾ. ആ 3 മണിക്ക് വന്നാൽ എന്റെ കൊച്ചുങ്ങളെ നോക്കാനോ കാണാനോ എനിക്ക് പറ്റത്തില്ല. അതിനൊക്കെ വല്ലതും വേവിച്ചു കൊടുക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. ആ അവസ്ഥയിലാണ്. വാടക പൈസ പോലും കൊടുത്തിട്ടില്ല. 5 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. ഇത്രയും കഷ്ടപ്പാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ രാവിലെ ഇവിടുന്ന് 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് അമ്പലപ്പറമ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന് വേവിക്കാനുള്ള സമയം കിട്ടത്തില്ല. പിന്നെയും രാവിലെ എണീച്ച് മുറുക്ക് ചുറ്റണം. മുറുക്ക് ചുറ്റിയിട്ട് പിന്നെ 12:30-1 മണിയാകുമ്പോൾ വീണ്ടും ഉത്സവ പറമ്പിൽ പോവും. അതിനൊക്കെ വെറും നേരത്തെ ആഹാരം കൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആ അവസ്ഥയിലാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. ഇനി എന്റെ മോന്റെ മൂത്ത മോന്റെ ഓപ്പറേഷൻ 15 ഫെബ്രുവരി ഇരുന്നാണ് ഓപ്പറേഷൻ. അത് മെഡിക്കൽ കോളേജിലാണ്. ദശ വളർന്ന് ചെവിയിലകത്തായതാണ്. അതിനു പോലും എന്റെ പൈസ ചില സമയങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ കൊന്നും ഞാനും ജീവിക്കേണ്ട അങ്ങ് ചത്തുകളയാന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പോഴും ആ ഒരവസ്ഥയിൽ ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ മുഖം നോക്കുമ്പോഴാണ് എൻ്റെ ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കേൾക്കണം. എനിക്കൊരു കയറിക്കിടക്കാടമാണ് ആവശ്യം. എനിക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. എൻ്റെ മക്കളെ ചികിത്സ എൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കണം. എൻ്റെ ഇക്കാട തോളല് വയ്യാത്തതാണ്. തോളിലെ എല്ലിൻ്റെ അസ്ഥിരാഗം പഴുത്തതാണ്. അതുകൊണ്ടാണ് ചിറ്റാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഞാനും എന്റെ മൂത്ത മോനും കൂടെയാണ് സഹായത്തിനും എടുക്കുന്നതും കാര്യങ്ങളും എല്ലാ കാര്യത്തിനും. ഞാനും എന്റെ മൂത്ത മോനുമാണ് മുൻഗണനയായിട്ട് നിൽക്കുന്നത്. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ
ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ.